ഇത്രയും മതി, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സംഭവം കണ്ടോ, ഇത്രയും സംഭവം ഉണ്ടെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ വീടും നാളെ മുതൽ ഓട്ടോമാറ്റിക് ആവും. ടേൺ ഓൺ ഔട്ട്സൈഡ് ലൈറ്റ്. ഷോ ടേണിംഗ് ദി ഔട്ട്സൈഡ് ലൈറ്റ് ഓൺ. ടേൺ ഓൺ പ്ലഗ്. ഷോ ടേണിംഗ് ദി പ്ലഗ് ഓൺ. ടേൺ ഓൺ എസി. ഓക്കേ, ടേണിംഗ് ദി എസി ഓൺ. ഹലോ ഗൈസ്, ഹോം ഓട്ടോമേഷൻ എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ, നമ്മുടെ വീട്ടിൽ ലൈറ്റും ഫാനും എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ വഴിയോ കൺട്രോൾ ചെയ്യുന്നൊരു വിദ്യയല്ലേ. പക്ഷേ ഇവയെല്ലാം കോടിക്കണക്കിന് രൂപ മുടക്കി പണിയുന്ന വീടിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി പണി ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സാധാരണക്കാരന് പോലും തൻ്റെ കൊച്ചു വീട്ടിൽ വളരെ ചിലവ് കുറച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം ഓട്ടോമേഷൻ സിസ്റ്റത്തെ പറ്റിയാണ്. ഇത്രയും മതി, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സംഭവം കണ്ടോ, ഇത്രയും സംഭവം ഉണ്ടെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ വീട്ടും നാളെ മുതൽ ഓട്ടോമാറ്റിക് ആവും. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ലൈറ്റ് ഓൺ ആവും, ഫോണിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലെല്ലാം പ്രോഗ്രാം ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് റിവ്യൂ നോക്കിയാലോ. ഇതാണ് ഹബ്, നമ്മുടെ മാസ്റ്റർ ബ്രെയിൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഈ ഓട്ടോമേഷൻ സിസ്റ്റത്തിൻ്റെ മാസ്റ്റർ ബ്രെയിനാണ് ഈ ഹബ്. ഹബ് വഴിയാണ് ബാക്കിയുള്ള ഡിവൈസസ് കണക്റ്റ് ആവുന്നത്. അത് റേഡിയോ ഫ്രീക്വൻസിയിലായിരിക്കും കണക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലെ വൈഫൈ ഹബ്ബായി കണക്റ്റ് ചെയ്യേണ്ടതാണ്. ഈ ഹബ്ബിൽ ഏകദേശം 125 ഡിവൈസുകൾ നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വെറും അരമണിക്കൂർ മതി ഈ ഡിവൈസസ് എല്ലാം ഈ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരാം. അപ്പോൾ എങ്ങനെയാണ്, ഇൻസ്റ്റാൾ ചെയ്താലോ? നമുക്ക് ഈ ഹബ്ബ് ഇവിടെ പ്ലഗ് ചെയ്താലോ? ഹബ്ബ് പ്ലഗ് ചെയ്തതിന് ശേഷം മൊബൈൽ ആപ്ലിക്കേഷൻ വഴി വീട്ടിലെ വൈഫൈയിലേക്ക് ഹബ്ബ് കണക്ട് ചെയ്യേണ്ടതാണ്. കണക്റ്റ് ആയി കഴിയുമ്പോൾ ഹബ്ബിൽ ബ്ലൂ ഇൻഡിക്കേഷൻ കാണിക്കുന്നതാണ്. അതിനുശേഷമാണ് ബാക്കി എല്ലാ ഡിവൈസസും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമ്മുടെ ഡോർ സെൻസർ ആയിക്കോട്ടെ, മോഷൻ സെൻസർ ആയിക്കോട്ടെ, പാനിക് അലാം ആയിക്കോട്ടെ, IR ബ്ലാസ്റ്റർ ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും എല്ലാം ബാറ്ററി പവേർഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടാകുന്ന ഒരു പവർ ഫെയിലിയറോ ഒന്നും നമ്മുടെ സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യുന്നതല്ല. ഇതാണ് ഡോർ സെൻസർ. നമുക്ക് ഈ ഡോർ സെൻസർ ഈ വാതിലിൽ ഫിറ്റ് ചെയ്താലും ഡോർ സെൻസർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വീട്ടിൽ ഡോർ തുറക്കുമ്പോൾ എന്ത് നടക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അതൊരു അലാറം അടിക്കുന്നതാണെങ്കിലോ അല്ലെങ്കിൽ വീട്ടിൽ ലൈറ്റും ഫാനും ഓൺ ആകുന്നതാണെങ്കിലോ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു ഡോർ സെൻസർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഡോർ തുറക്കുമ്പോൾ ഈ ഡോർ സെൻസർ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്ന് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നതാണ്. ഉദാഹരണത്തിന്, ഞാനിപ്പോൾ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഈ ഡോർ തുറക്കുമ്പോൾ ഈ പാനിക് അലാം 5 സെക്കൻഡ് അടിക്കുകയും ഡോർ ക്ലോസ് ചെയ്യുമ്പോൾ പാനിക് അലാം ഓഫ് ചെയ്യാനുമാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇപ്പോൾ ഞാൻ ഡോർ തുറക്കാൻ പോവുകയാണ്, കണ്ടോ, ഡോർ തുറന്നപ്പോൾ പാനിക് അലാം അടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി ഞാൻ ഡോർ അടയ്ക്കാൻ പോവുകയാണ്, ഡോർ അടച്ചപ്പോൾ പാനിക് അലാം ഓഫായി. ഇതേപോലെ തന്നെ ഈ ഡോർ തുറക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ലൈറ്റോ ഫാനോ ഓൺ ആക്കാനും ഇതേപോലെ പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് അതിലേക്കൊന്ന് പോയാലോ. ഇതൊരു ഇൻവോൾവ് സ്വിച്ച് ആണ്. ഈ സ്വിച്ച് ബോർഡിൻ്റെ അകത്ത് ഈ ഇൻവോൾവ് സ്വിച്ച് ഇൻസ്റ്റാൾ ചെയ്താണ് നമ്മൾ ഇവിടുത്തെ ലൈറ്റും ഫാനും എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഈ ഒരു 3S ഇൻവോൾവ് സ്വിച്ച് വെച്ച് നമുക്ക് 3 ഡിവൈസ് വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയാലോ. നമ്മൾ സ്വിച്ച് ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പവർ ഓഫ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഈ സ്വിച്ച് ബോർഡിലെ ഒരു ലൈറ്റും ഒരു പ്ലഗും ഞാൻ ഈ 3S കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് മൊബൈൽ വഴിയോ വോയിസ് അസിസ്റ്റൻ്റ് വഴിയോ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഡോർ തുറക്കുമ്പോൾ ഈ ലൈറ്റ് ഓൺ ആവണം, അങ്ങനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ആ 3S മൊഡ്യൂൾ നമ്മൾ ഈ സ്വിച്ച് ബോർഡിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. പുറത്തെ ലൈറ്റാണ് ഞാൻ ഇതുവഴി കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഡോർ സെൻസർ ഓപ്പൺ, അതായത് ഈ ഡോർ ഓപ്പൺ ആകുമ്പോൾ പുറത്തെ ലൈറ്റ് ഓൺ ആകാനും ഡോർ അടയ്ക്കുമ്പോൾ പുറത്തെ ലൈറ്റ് ഓഫ് ചെയ്യാനുമാണ് ഞാനിപ്പോൾ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, നമുക്ക് ഫോണിൽ കൂടിയോ വോയിസ് അസിസ്റ്റൻസ് കൂടിയോ നമുക്ക് ഈ ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഞാൻ സെറ്റ് ചെയ്ത റൂൾ ഒന്ന് വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കിയാലോ. അതായപ്പോൾ ഈ ഡോറിൻ്റെ ഈ ഒരു പാളിയിലാണ് സെൻസർ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാളി ഓപ്പൺ ആക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റൂൾ എക്സിക്യൂട്ട് ആവുന്നത്. ഇപ്പോൾ ഡോറ് തുറക്കുമ്പോൾ പുറത്ത് ലൈറ്റ് ഓണായി നമുക്ക് കാണാം. നേരത്തെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന പാനിക് അലാം അടിച്ചിരിക്കുകയാണ്. ഇനി ഡോർ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ അതിൽ പുറത്തെ ലൈറ്റ് ഇപ്പോൾ ഓഫ് ആവുന്നത് നമുക്ക് കാണാവുന്നതാണ്. കണ്ടോ, ഇപ്പോൾ പുറത്തെ ലൈറ്റ് ഓഫായി. നമുക്കിനി വേണമെങ്കിൽ ഈ റൂളൊന്ന് റീറൈറ്റ് ചെയ്യാവുന്നതാണ്. പുറത്തെ ഡോർ അടയുമ്പോൾ ലൈറ്റ് ഓൺ ആകാനും ഡോർ തുറക്കുമ്പോൾ ലൈറ്റ് ഓഫ് ആകാനും എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്രോഗ്രാം ചെയ്യാം. നമ്മളിപ്പോൾ കണ്ടത് ആപ്പ് വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് സ്വിച്ച് വഴിയോ പുറത്തെ ലൈറ്റ് ഓണാക്കുന്നതും ഓഫ് ആക്കുന്നതുമാണ്. നമുക്കിനി വോയിസ് കൺട്രോൾ വെച്ച് ഈ ലൈറ്റ് ഒന്ന് ഓണാക്കി നോക്കിയാലോ. ടേൺ ഓൺ ഔട്ട്സൈഡ് ലൈറ്റ്. കണ്ടോ, ഇപ്പോൾ പുറത്തെ ലൈറ്റ് ഓണായിരിക്കുകയാണ്. നമുക്ക് ഈ വോയിസ് അസിസ്റ്റൻസ് വഴി നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യുകയും ചെയ്യാം. ടേൺ ഓഫ് ഔട്ട്സൈഡ് ലൈറ്റ്. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഗൂഗിളാണ്. നമുക്ക് വേണമെങ്കിൽ അലക്സ വഴിയോ ഗൂഗിൾ ഹോം വഴിയോ നമുക്ക് സെയിം സംഭവം ചെയ്യാവുന്നതാണ്. ഇതൊരു സ്മാർട്ട് ഗ്ലാസ് ആണ്. ഈ സ്മാർട്ട് ഗ്ലാസ് ഈ പ്ലഗ് വഴി എങ്ങനെ കൺട്രോൾ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഈ 3S മൊഡ്യൂൾ വഴി ഈ സ്മാർട്ട് ഗ്ലാസ് എങ്ങനെയാണ് ഓൺ ആക്കുന്നതും ഓഫ് ആക്കുന്നതും എന്ന് കാണിച്ചു തരാം. ഇപ്പോൾ സ്മാർട്ട് ഗ്ലാസ് ഓൺ ആയിരിക്കുകയാണ്. സ്മാർട്ട് ഗ്ലാസ് ഓൺ ആകുമ്പോൾ അത് ട്രാൻസ്പെറൻ്റ് ആവുകയും ഓഫ് ആകുമ്പോൾ അത് മിൽക്കി വൈറ്റ് ആവുകയും ചെയ്യുന്നു. നമുക്ക് ഇതേ കാര്യം വോയിസ് അസിസ്റ്റൻസിലൂടെയും ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കത് നോക്കിയാലോ. ടേൺ ഓൺ പ്ലഗ്. കണ്ടോ, ഇപ്പോൾ പ്ലഗ് ഓണായിരിക്കുകയാണ്. ഈ പ്ലഗിൽ കണക്ട് ചെയ്യുന്ന ഡിവൈസ് അതോടുകൂടി ഓണായിരിക്കുകയാണ്. നമുക്ക് ഈ പ്ലഗ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കിയാലോ. ടേൺ ഓഫ് പ്ലഗ്. നമ്മൾ വോയിസ് അസിസ്റ്റൻസ് വഴിയും അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കിത് ഇതേ സ്വിച്ച് നമുക്ക് ഇത് ഓണാക്കാനും ഓഫ് ആക്കാനും ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ്. നമുക്ക് ആപ്പിലൂടെയും കൺട്രോൾ ചെയ്യാം, വോയിസ് അസിസ്റ്റൻസിലൂടെയും കൺട്രോൾ ചെയ്യാം. ഇതൊരു IR ബ്ലാസ്റ്റർ ആണ്. ബാറ്ററി പവേർഡ് ആയിട്ടുള്ള IR ബ്ലാസ്റ്റർ മാർക്കറ്റിൽ ആദ്യമാണ്. IR ബ്ലാസ്റ്റർ യൂസ് ചെയ്യുന്നത് IR ഡിവൈസസിനെ റിമോട്ടില്ലാതെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. ഉദാഹരണത്തിന് ഇവിടുത്തെ ഈ AC നമ്മൾ ഈ IR ബ്ലാസ്റ്റർ വഴി റിമോട്ടില്ലാണ്ട് കൺട്രോൾ ചെയ്യാൻ പോവുകയാണ്. ഇതേ IR ബ്ലാസ്റ്റർ വഴി സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വോയിസ് അസിസ്റ്റൻസ് വഴിയായോ പ്രോഗ്രാംഡായോ ഈ AC കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കൊന്ന് നോക്കിയാലോ. ഇപ്പോൾ ഈ AC ഉള്ളത് 23 ഡിഗ്രിയിലാണ്. നമ്മൾ 24th ഡിഗ്രിയിൽ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ 24 എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ട്രെയിൻ അമർത്തുക. ഇപ്പോൾ ലേണിംഗ് ഫോർ AC ടെമ്പറേച്ചർ 24 എന്ന് കാണിച്ചില്ലേ. ഇനി നമ്മൾ ഇൻക്രീസ് ബട്ടൺ ഞെക്കുക. അത് IR ബ്ലാസ്റ്റർ ഡിറ്റക്റ്റ് ചെയ്ത് ആ സിഗ്നൽ IR ബ്ലാസ്റ്റർ സേവ് ചെയ്തിരിക്കുന്നു. ഇനി 24 ട്രെയിൻ ചെയ്യാനും സെയിം മെത്തേഡാണ്. ട്രെയിൻ ഞെക്കുക, ലേണിംഗ് ഫോർ AC ടെമ്പറേച്ചർ 25. നമ്മളിവിടെ ഒന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ 25 എന്ന് പ്രസ് ചെയ്യുമ്പോൾ വരുന്ന റിമോട്ടിലെ സിഗ്നൽ നമ്മുടെ IR ബ്ലാസ്റ്റർ സെൻസ് ചെയ്തിരിക്കുന്നു. ഇതേപോലെ 26 നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ AC ഓഫാണ്. നമുക്കിനി വോയിസ് അസിസ്റ്റൻസ് വഴി എങ്ങനെ AC ഓൺ ആക്കാം എന്ന് നോക്കാം. ടേൺ ഓൺ AC. കണ്ടോ, നമ്മളിപ്പോൾ വോയിസ് അസിസ്റ്റൻസിൻ്റെ സഹായത്തോടു കൂടി AC ഓൺ ആക്കിയിരിക്കുകയാണ്. ഇനി നമുക്കിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് കുറച്ചാലോ. സെറ്റ് AC 2, സെറ്റ് AC 2 18 ഡിഗ്രി. കണ്ടോ, ഇപ്പോൾ AC 18 ഡിഗ്രിയിലേക്ക് മാറിയിരിക്കും. ഇനി 26 ആക്കിയാലോ. സെറ്റ് AC 2 26 ഡിഗ്രി. സെറ്റ് AC 2 18 ഡിഗ്രി. സെറ്റ്
Set AC to 26 degrees. Alright, setting the AC to 26 degrees. ഇപ്പോൾ നമ്മൾ വോയിസ് അസിസ്റ്റൻസിലൂടെയും ഫോണിലെ ആപ്പ് വഴിയൊക്കെയാണ് നമ്മളിപ്പോൾ കൺട്രോൾ ചെയ്തത് എ സി. ഇനി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഡോർ തുറക്കുമ്പോൾ എ സി ഓൺ ആകണമെന്നും 18 degrees മാറണമെന്നും നമുക്ക് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഡോർ അടയുമ്പോൾ ഇതേ എ സി ഓഫ് ആവണമെന്നും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. വേറൊരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനി ഇന്ത്യൻ നിർമ്മിതമാണ്. ഈ പ്രൊഡക്ട്സ് എല്ലാം ഇന്ത്യൻ നിർമ്മിതമാണ്. ഇഗ്ലൂ എന്ന ബാംഗ്ലൂർ ആസ്ഥാനമായ കമ്പനിയാണ് ഈ പ്രൊഡക്ട്സ് എല്ലാം നിർമ്മിക്കുന്നത്. ഐടെക് ഓട്ട സൊല്യൂഷൻസ് എന്ന ഓതറൈസ്ഡ് ഡീലറാണ് കേരളത്തിൽ ഇഗ്ലൂവിൻ്റെ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്നത്. തുടക്കക്കാർ അറിയേണ്ട വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളൂ. ഈ പ്രൊഡക്ട്സിനെ പറ്റി വിശദമായി അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ കമ്പനിയെപ്പറ്റിയും ഇതിൻ്റെ സേവനങ്ങളെപ്പറ്റിയും വിശദമായി അറിയണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.